pineapple pachadi. ഈ പച്ചടി ഉണ്ടാക്കുന്ന വിധമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബിംഗ് മൈ ചാനൽ. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നതിന് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതിനുശേഷം അതിനാവശ്യമായ തൈര് വേണം, ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ പൊടിച്ച് റെഡിയാക്കണം. തേങ്ങ ഒരു മുറി ചിരണ്ടി അരച്ചെടുക്കണം. ഉള്ളി പൊളിച്ച് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ഇഞ്ചി ചെറുതായിട്ട് അരിയണം. മുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കടുക് ചതച്ചെടുക്കണം. പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് വെള്ളത്തിൽ കുക്കറിൽ വേവിച്ചിട്ട് പെട്ടെന്ന് വേവാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പിട്ട് വേവിച്ചെടുക്കുന്നു. ഉപ്പും വെള്ളം ഒഴിച്ച് പൈനാപ്പിൾ വേവിക്കാൻ തുടങ്ങും. ഞാനിപ്പോൾ പൈനാപ്പിൾ വെള്ളവും ഉപ്പ് ഒഴിച്ച് വേകാൻ വേണ്ടി കുക്കറിൽ അടുപ്പെടുത്ത് വെച്ചു. കുക്കർ രണ്ട് തവണ വിസിലടുത്ത് വെച്ചപ്പോൾ വീടെടുത്ത് ചൂടാറാമിച്ചു. അടുത്തതായിട്ട് കടുക് ഒരു സ്പൂൺ എടുത്ത് അത് ഇടികളിൽ വെച്ച് ചതച്ചെടുത്തു. കടുക് ചതച്ച് ലാസ്റ്റ് ഇടുന്നതാണ് പച്ചടിയുടെ പ്രത്യേകത. ഇത് തേങ്ങ മിക്സിയിൽ അരച്ചെടുത്തതാണ്. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ എടുത്ത് വയ്ക്കാം. എണ്ണ ചൂടായി. ഇനിയിപ്പം ഇഞ്ചി പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വഴറ്റിയതിന് ശേഷം വേവിച്ചിരിക്കുന്ന പൈനാപ്പിൾ അതിലേക്ക് ഇട്ട് വേവിക്കുന്നു. വെള്ളം വറ്റിയതിന് ശേഷമാണ് തേങ്ങ അരച്ചതും കടുക് ചതച്ച് ലാസ്റ്റ് ഇടുന്നതൊക്കെ. അതിനു മുമ്പായിട്ട് തേങ്ങ അരച്ചിട്ട് വന്ന ശേഷം തൈര് ആവശ്യത്തിന് ഇടണം. ഇവിടെ ഞാൻ കുറച്ച് തൈര് ചേർത്തിട്ടുള്ളൂ, ബാക്കി തൈര് ഇല്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല. അധികം പുളി എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ് കുറച്ച് തൈര് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണേൽ ഒരു ഗ്ലാസ് തൈര് ഫുള്ള് ചേർക്കാം, അത് ഇഷ്ടമനുസരിച്ച് ചേർക്കാം. വിറ്റാമിൻ സി സമ്പുഷ്ടമായ ഒരു ഫ്രൂട്ടാണ് ഈ കരിച്ചക്ക അഥവാ പൈനാപ്പിൾ. ഇത് കറിവെച്ചും പച്ചക്കും പഴുപ്പിച്ചും തിന്നാവുന്നതാണ്. കൊറോണ കാലത്ത് വിറ്റാമിൻ സി, പി എച്ച് കൂടെയുള്ള ഫ്രൂട്ടായിട്ടാണ് ഇതിനെ കരുതുന്നത്. ഇപ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്തു അതിനുശേഷം അത് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് തൈര് ചേർക്കുന്നു. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. തേങ്ങ ചേർത്തുകൊണ്ട് ഉപ്പ് കുറച്ച് കുറച്ചിട്ടുണ്ടാവും, കുറവുണ്ടാകും. ഇടിച്ച് കുറച്ച് ചേർത്തു തൈര് ചേർക്കാം. തൈര് ഇഷ്ടംപോലെ വേണം ചേർക്കാം ആവശ്യത്തിന്. ഞാനിപ്പം കുറച്ച് ചേർക്കുന്നുള്ളൂ, അധികം പുളി വേണ്ട. പുളിയൊക്കെ നോക്കി ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും
pineapple pachadi ready ahi. Idu chorra ottaana kariyana. Thank you for watching my video once again. Subscribe my channel. All those who subscribe, thank you very much. God bless you.